നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുപ്രകാരം 8 ദിക്കുകളാണ് നമുക്കുള്ളത്. ആ 8 ദിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ധനത്തിന്റെ സ്ഥാനവുമായിട്ട് പറയപ്പെടുന്നതുമാണ് വടക്ക് ദിക്ക് എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉയർച്ചയില്ലായ്മയും ഒക്കെയുണ്ട്. നമ്മളൊരു ജ്യോത്സ്യനെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വാസ്തു പണ്ഡിതനെ കാണാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവരാദ്യം നോക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം വന്ന് കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് ദിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലേക്കുള്ള ധനവരവ്, നമ്മളുടെ വീട്ടിലേക്ക് ധനത്തിൻ്റെ ആഗമനമുണ്ടാകുന്നത് ഈ വടക്ക് ദിക്കിൽ നിന്നാണ്. ഈ വടക്ക് തടസ്സങ്ങളുണ്ട്, വടക്ക് ദോഷങ്ങൾ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിനി എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങനെ പോകുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ചയും ഐശ്വര്യവും തടസ്സപ്പെട്ടു പോകുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ പണ്ഡിതന്മാരും നമ്മളുടെ ആചാര്യന്മാരും ഒക്കെ പറയുന്നത്, വീടിൻ്റെ വടക്ക് ദിക്ക് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം, വടക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെ വീടിൻ്റെ വടക്ക് ദിക്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കാം, കുബേര ഭഗവാന്റെ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കുബേര ഭഗവാൻ ധനത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ അധിപനായ ദേവൻ. ഈ കുബേരൻ വസിക്കുന്ന ദിക്കാണ് ഈ വടക്ക് ദിക്ക് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ കുബേര ഭഗവാന്റെ ചിത്രം കാണുന്ന സമയത്ത് ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ നിറയെ നിധി കുംഭങ്ങൾ, അല്ലെങ്കിൽ പണവും നാണയവും ഒക്കെ നിറച്ച കുംഭങ്ങൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ നിധി കുംഭങ്ങൾ, ഈ ധനം അല്ലെങ്കിൽ പണം, ഈ കുംഭങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് വടക്ക് ദിക്കിലാണ് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് കുബേര ഭഗവാന്റെ നിധികുംഭങ്ങൾ സൂക്ഷിക്കപ്പെടുന്നത്, നമ്മളുടെ ധനസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു വടക്ക് ദിക്ക് അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും അലങ്കോലപ്പെട്ട് നശിച്ച് അഴുക്കായി മലിനജലം വീണ് ഒന്നും കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് മനോഹരമായിട്ട് നല്ല രീതിക്ക് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ വടക്ക് ദിക്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലക്ഷ്മീദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ നട്ടു വളർത്തുക എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കുബേര ഭഗവാൻ തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുത്തത് ലക്ഷ്മീദേവിയെ ഉപാസിച്ച്, ലക്ഷ്മീദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ ആ ലക്ഷ്മീദേവി ഇല്ലാത്തടുത്ത് കുബേരൻ വസിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്മീദേവിയുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ഇന്ന് തന്നെ, നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു നഴ്സറിയിൽ പോയി വാങ്ങിയിട്ടാണ് എന്നുണ്ടെങ്കിലും, ദാ ഈ മൂന്ന് ചെടികൾ ഏറ്റവും മനോഹരമായിട്ട് വീടിൻ്റെ വടക്ക് വശത്ത് നട്ടു വളർത്തുക എന്നുള്ളതാണ്. ചെടികൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരു മൂട് തുളസി, രണ്ട് ഒരു മൂട് മഞ്ഞൾ, മൂന്ന് ഒരു മൂട് വെറ്റില. ഈ മൂന്നെണ്ണം നിരത്തി ഒരേ വരിയായിട്ട് വെക്കുമെങ്കിൽ, അങ്ങനെ അതല്ല വീടിൻ്റെ വടക്ക് വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായാലും തുളസി മഞ്ഞൾ വെറ്റില ഓരോ മൂട്, അത് ഏറ്റവും ഭംഗിയായിട്ട് പരിചരിച്ച് ഉണങ്ങാതെ വൃത്തിയായിട്ട് ജലമൊക്കെ കൊടുത്ത് വളർത്തി അത് നല്ല ശക്തിയായിട്ട് അരച്ച് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇലയും ഓരോ നാമ്പിടുന്നതിനനുസരിച്ചും നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. അത്രയും സത്യമുള്ള കാര്യമാണ്. വീടിൻ്റെ വടക്ക് ദിശയിൽ ഒരു മൂട് തുളസി മഞ്ഞൾ വെറ്റില മൂന്നും വളർത്തുക. ലക്ഷ്മീദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ജനലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്ത് മുറികളോട് ചേർന്നോ ആളിനോട് ചേർന്നോ ഒക്കെ ജനലുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ജനലിൻ്റെ സമീപം ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്തായാലും ഒരു മണിപ്ലാന്റ് കൂടി നട്ടു വളർത്താവുന്നതാണ്. ഈ വടക്ക് ഭാഗത്ത് ജനലുണ്ട് അല്ലെങ്കിൽ ആ ജനലിനോട് ചേർന്ന് നിങ്ങൾക്ക് മണിപ്ലാന്റ് നട്ടു വളർത്താൻ പറ്റുമെങ്കിൽ ആ വീട്ടിൽ ധനവളർച്ച പെട്ടെന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണിപ്ലാന്റ് വീട്ടിൽ വളർത്തുന്നവർ ഈ ജനലുണ്ട് എന്നുണ്ടെങ്കിൽ, ജനലില്ലാത്തവർ വേണ്ട, വടക്ക് ഭാഗത്ത് ജനലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജനലിനോട് ചേർന്ന്
മണിപ്ലാന്റ് നട്ടു വളർത്തുന്നതും എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും നിങ്ങൾക്ക് കൊണ്ടു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഈ വടക്ക് ദിക്ക് എന്ന് പറയുന്നത് ജലത്തിൻ്റെ സ്ഥാനമായിട്ട് കൂടിയാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മളുടെ വീട്ടിൽ ജലസ്രോതസ്സുകൾ വയ്ക്കാനും ഉണ്ടാക്കാനുമൊക്കെ ഏറ്റവും നല്ല സ്ഥാനമാണ് വടക്ക് ദിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ അക്വേറിയം വെക്കുന്നവർ, വീട്ടിൽ ഈ താമര ഒക്കെ നമ്മൾ ഈ ടബിലൊക്കെ വളർത്തുമല്ലോ, അല്ലെ ചെറിയ കുളമൊക്കെ കെട്ടി വളർത്തുമല്ലോ, അങ്ങനെയുള്ളവർ വടക്ക് ദിശയിൽ അക്വേറിയം വെക്കുക അല്ലെങ്കിൽ ഈ താമരയുടെയൊക്കെ ടബ് വെച്ച് താമര വളർത്തുക ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അക്വേറിയം എന്ന് പറയുമ്പം അതൊരു ജലസ്രോതസ്സാണ്, അതിൽ നമ്മൾ ഈ മത്സ്യങ്ങളെ മറ്റുമൊക്കെ വളർത്തും, അത് ഏറ്റവും നല്ലതാണ്. താമര എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി സങ്കല്പമാണ്, അത് നമ്മൾ ഈ വീട്ടിൽ ഈ പറയുന്ന വടക്ക് ദിശയിൽ വളർത്തുന്നത് മഹാലക്ഷ്മി ആ വീട്ടിൽ വസിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മളുടെ വീട് പണിയുന്ന സമയത്ത് നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത്, ഇപ്പം ഞാൻ നിലവിൽ വീടുള്ളവർക്ക് വേണ്ടിയല്ല പറയുന്നത്, വീട് പണിയൊക്കെ നടത്താൻ പോകുന്നവർക്ക് വേണ്ടി പറയുകയാണ്. അതായത് പുതിയൊരു വീടൊക്കെ വയ്ക്കുന്ന സമയത്ത് ചെറിയ പ്ലോട്ടാണെങ്കിൽ പോലും തെക്ക് വശത്തെ അപേക്ഷിച്ച് വടക്ക് ഭാഗത്ത് കൂടുതൽ സ്ഥലമിട്ടിട്ട് വീട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട് പുതുതായിട്ട് വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വടക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ഇട്ട് സ്ഥലമിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ലിയറൻസ് കൊടുത്തു വേണം വീട് പണിയാൻ എന്ന് പറയുന്നത്. എപ്പോഴും ആ ഒരു വടക്ക് ഭാഗം നല്ല തെളിഞ്ഞ് വൃത്തിയായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് ദിക്കുകളെ, ഒരു വീടിൻ്റെ പുരയിടം നിൽക്കുന്ന മറ്റ് ദിക്കുകളെ അപേക്ഷിച്ച് വടക്ക് താന്നിരിക്കുന്നതും ഏറ്റവും നല്ലതാണ്. തെക്കും മറ്റു ഭാഗങ്ങളും ഒക്കെ ഉയർന്ന് പൊങ്ങി വടക്ക് ഭാഗം ഒരല്പം താന്നിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ വടക്ക് ഭാഗത്ത് വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കരുത്, സെപ്റ്റിക് ടാങ്ക് കൊണ്ടുപോയി സ്ഥാപിക്കരുത്, ബാത്റൂമിൽ നിന്നൊക്കെയുള്ള ഔട്ട്ലെറ്റ് പൈപ്പുകളും മറ്റു കാര്യങ്ങളും ഒന്നും ഈ വടക്ക് ദിശയിൽ ഓപ്പണായിട്ട് കൊടുക്കരുത്. അതൊക്കെ വീഴുക, അവിടെ മലിനജലം ഉണ്ടാകുക, അവിടെ വൃത്തിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് ദോഷമാണ്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നത് കഴിയുന്നതും വടക്ക് ദിശയിൽ ചെയ്യാതിരിക്കുക. വീടിൻ്റെ വടക്ക് ഭാഗത്ത് വേസ്റ്റ് തൂത്തുകൂട്ടുന്നത്, വേസ്റ്റ് തൂത്തുകൂട്ടി ഇട്ടിരിക്കുന്നത്, തൂത്തുകൂട്ടി കത്തിക്കുന്നത് ഇതൊക്കെ ദോഷമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീടിൻ്റെ ഈ വടക്ക് ഭാഗത്ത് നമുക്ക് വീടിനുള്ളിൽ വീടിൻ്റെ ഭിത്തിയിൽ നല്ല ചിത്രങ്ങളൊക്കെ തൂക്കുക എന്നുള്ളത്. ചിത്രങ്ങളെന്ന് പറയുമ്പം നല്ല ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണാഭരണ വിഭൂഷിതയായ സ്ത്രീയുടെ ചിത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വീടിൻ്റെ വടക്കേ ഭിത്തിയിൽ, വീടിന് വടക്കുവശത്ത് വടക്കേ ഭിത്തിയിൽ വീടിനകത്ത് തൂക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും നല്ല കലണ്ടറൊക്കെ ഉണ്ടല്ലോ, ജുവലറിയുടെ കലണ്ടറൊക്കെ, അതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ സ്വർണ്ണത്തിൻ്റെയൊക്കെ പടമൊക്കെ കാണും. അങ്ങനെയുള്ള കലണ്ടർ എല്ലാ വർഷവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കലണ്ടർ കൊണ്ടുവന്ന് ഈ വടക്കേ ഭിത്തിയിൽ തൂക്കുന്നതും ഏറ്റവും നല്ലതാണ്. നമുക്ക് ധനവളർച്ച കിട്ടും എന്നുള്ളതാണ്. വീടിൻ്റെ ദർശനം വടക്കോട്ടുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. നല്ല ഐശ്വര്യമുള്ള ഒരു ദർശനമാണ് വീടിൻ്റെ മുഖം അല്ലെങ്കിൽ വീടിൻ്റെ പൂമുഖം, വീടിൻ്റെ ദർശനം വടക്കോട്ട് വരിക എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മഹാഭാഗ്യമാണ്. ഉണ്ടെങ്കിലൊന്ന് പറയുക, ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് നിങ്ങളെന്ന് പറയുന്നത്. വീടിന് വടക്കോട്ട് ദർശനത്തെക്കാൾ നല്ല ഒരു ദർശനം വേറെ വരാനില്ല എന്നുള്ളതാണ്. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ. നന്ദി. നമസ്കാരം.